ഇന്ന് ഒക്ടോബർ 3 വ്യാഴാഴ്ച, നവരാത്രിയുടെ ആരംഭ ദിവസം. സർവവിദ്യയുടെയും അവിദ്യയുടെയും അതിഭയം, ത്രിമൂർത്തികൾക്ക് പോലും ആരാധ്യയും ജഗത് മാതാവുമായ ദുർഗയെ പ്രീതിപ്പെടുത്തുകയാണ് നവരാത്രി പൂജയിലൂടെ ലക്ഷ്യമിടുന്നത്. ആർഷഭാരതത്തിൽ പൗരാണിക കാലം മുതൽ ആഘോഷിക്കാറുള്ളതാണ് നവരാത്രി. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ ബന്ദാസുരവധത്തിൻ്റെ ഓർമ്മയിലാണ് ശരത് നവരാത്രി ആഘോഷിക്കുന്നത്. ശരത് നവരാത്രി കാലത്ത് പ്രകൃതി പോലും വളരെയധികം ശാന്തമാണ്. അത്യധികം ഉഷ്ണമോ ശീതമോ വർഷമോ വരൾച്ചയോ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല. കാരണം ഭഗവതി ജാഗരണത്തിൻ്റെ ദിനങ്ങളാണ് ഇവ. ഇക്കാലത്ത് രാത്രി മുഴുവനും വ്രതാനുഷ്ഠാനങ്ങളുടെ ദേവിയെ ഭജിച്ച് ഉണർന്നിരിക്കുക ഉത്തരഭാരതത്തിലെ ദേവി ഉപാസനയുടെ രീതിയാണ്. ഇവിടെ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നവരാത്രിയോടെ നാടുണരുകയാണ്. നവരാത്രിയുടെ ആരംഭ ദിവസമായ ഇന്ന് ദേവിയുടെ വിവിധ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ, ഇതുപോലെ ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ വന്ന് പൂജ ചെയ്ത് ആരതിയെടുത്ത് അങ്ങനെയാണ് അവർ ഓരോരോ സൊസൈറ്റിയിൽ അവർ കൊണ്ടുപോകുന്നത്. ഇവിടെ ദേവിയെ ഞങ്ങളുടെ മറ്റൊരു അമ്പലമുണ്ട്, അവിടെ കൊണ്ടുവന്ന് ദേവിയുടെ പ്രാണപ്രതിഷ്ഠയാണ് അവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ണി ആരതിയും ധൂപാരതിയും എല്ലാം എടുത്ത് പിന്നെ അവർ അവരുടെ സൊസൈറ്റിയിലേക്ക് ദേവിയെ കൊണ്ടുവരികയായി. അവിടെ വെച്ച് 9 ദിവസം പൂജയും ആരതിയും അർച്ചനയും എല്ലാം ചെയ്ത് ഭഗവതിയെ തൃപ്തിപ്പെടുത്തുന്നു. ഇതാണ് ഇവിടുത്തെ നവരാത്രി വിശേഷങ്ങൾ. ഇന്നു മുതൽ നാടുണർന്ന് നാട്ടുകാരും ഉണർന്ന് ആകപ്പാടെ ഒരു ഉത്സവമേളമായി ഇവിടെ കണ്ടില്ലേ. കൊച്ചുകുട്ടികൾ ഗർഭ കളിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കൊച്ചുകുട്ടികൾ ഗർഭയുടെ അകമ്പടിയോടെയാണ് ദേവിയെ അവരുടെ ഓരോരോ വീടുകളിലും അവരുടെ സൊസൈറ്റിയിലും എത്തിക്കുന്നത്. എന്താ ഭംഗിയല്ലേ. പ്രഥമ ദിനത്തിൽ മഹാശൈലപുത്രിയും രണ്ടാം ദിനത്തിൽ ബ്രഹ്മചാരിണിയായും മൂന്നാം ദിനം ദേവി ചന്ദ്രഖണ്ഡയായും നാലാം ദിനം ദേവി കുഷ്മാൻഡ അഞ്ചാം ദിനം സ്കന്ദജനനിയായും ആറാം ദിനം ദേവി കാർത്യായനിയായും ഏഴാം ദിനം കാളരാത്രി പൂജയായും എട്ടാം ദിവസം മഹാഗൗരിയായും 9ാം ദിവസം ദേവി സിദ്ധിദാത്രിയായും നമ്മളുടെ കൂടെ ഈ 9 ദിവസവും മാ ജഗദമ്പ നമ്മളുടെ കൂടെ തന്നെ കാണും. അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ നവരാത്രി എല്ലാവരും അവരവരുടെ വീട്ടിൽ പൂജ ചെയ്യുക. നമ്മളുടെ ഈ ഒരു വർഷം നന്നായി മുന്നോട്ട് പോകാനും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാനും ഈ നവരാത്രി അനുഗ്രഹിക്കട്ടെ എന്ന് മാ ജഗദമ്പയോട് പ്രാർത്ഥിക്കുന്നു. സർവമംഗള മംഗല്യേ ശിവേ സർവാത് സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.